الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون سنان رنيا സത്യവിശ്വാസി വിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യർക്കിടയിൽ യാതൊരുവിധ തർക്കവുമില്ലാത്ത വിഷയമാണ് നമ്മുടെയെല്ലാം ജീവിതം നൈമിഷികമാണെന്നും ഏത് സമയത്തു വേണമെങ്കിലും ജീവിതം അവസാനിക്കാമെന്നും മരണം എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിലേക്ക് കടന്നുവരുമെന്ന കാര്യത്തിൽ ലോകത്ത് ഒരു മനുഷ്യനും എതിരഭിപ്രായമില്ല. എന്നാൽ മരണം എത്രത്തോളം സത്യമാണോ അപ്രകാരം തന്നെ യാഥാർത്ഥ്യമാണ് മരണാനന്തര ജീവിതവും. വിശുദ്ധ ഖുർആനിൽ മരണത്തെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ മരണാനന്തര ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കൂടി പല സ്ഥലങ്ങളിലായി അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മരണത്തിൽ നിന്നൊരിക്കലും മനുഷ്യന് രക്ഷയില്ല എന്ന് പഠിപ്പിക്കുന്നിടത്ത് മരണാനന്തര ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ചും അള്ളാഹു സംസാരിക്കുന്നുണ്ട്.
സൂറത്തുൽ ജുമുഅയുടെ എട്ടാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയെ, താങ്കൾ അവരോട് പറയുക, ഇന്നൽ മൗത്ത്, തീർച്ചയായും മരണം, അല്ലദി തഫിറൂന മിൻഹു, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടി അകലാൻ ശ്രമിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, ആ മരണത്തെ മുഖാമുഖം കാണുക തന്നെ ചെയ്യും. എന്നിട്ടോ, സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. മരണത്തോടുകൂടി അവസാനിക്കുമെന്നല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ, രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന റബ്ബിലേക്ക് മടക്കപ്പെടും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, അപ്പോൾ എന്താണ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തമായി അല്ലാഹു നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്നാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിച്ച കാര്യങ്ങളെ അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്ന മരണാനന്തര ജീവിതത്തിലേക്കാണ് ഞാനും നിങ്ങളും മരണത്തോടുകൂടി പ്രവേശിക്കുന്നത് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം പോലെ യാഥാർത്ഥ്യമാണ് മരണാനന്തര ജീവിതമെങ്കിൽ, മരണത്തെപ്പോലെ സത്യമാണ്, ഉറപ്പായതാണ് ആ മരണത്തിനു ശേഷം വരാനുള്ള ജീവിതമെങ്കിൽ, ആ ജീവിതത്തിലേക്ക് ഒരുങ്ങുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യം. ഇതല്ല യഥാർത്ഥ ജീവിതമെന്ന് തിരിച്ചറിയുമ്പോൾ, യഥാർത്ഥ ജീവിതം വരാനുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ യഥാർത്ഥ ജീവിതത്തിനു വേണ്ടി പണിയെടുക്കുക എന്നതാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ആദ്യമുണ്ടാകേണ്ടത്. അതിനുശേഷമാണ് യാഥാർത്ഥ്യമല്ലാത്ത, നിലനിൽക്കാത്ത, തീർത്തും നൈമിഷികമായ ജീവിതത്തിനു വേണ്ടി അവൻ അധ്വാനിക്കേണ്ടതുള്ളൂ. ഉറപ്പായ ജീവിതത്തിലേക്ക് വേണ്ടി പണിയെടുക്കുക എന്നതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ജീവിതത്തിലേക്ക് പണിയെടുക്കാൻ, ആ ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കാൻ, മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടി അധ്വാനിക്കാൻ, പ്രിയപ്പെട്ടവരെ, അതിന് ശ്രമിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ അതിൽ നമ്മെ ഏറെ സഹായിക്കുന്ന ദിവസങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ഇന്ന് മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ റബ്ബ് തീരുമാനിച്ചാൽ ഞാനും നിങ്ങളും പ്രവേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ദിവസങ്ങളിലേക്കാണ്. മരണാനന്തര ജീവിതത്തിലെ വിജയത്തിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ ആ അധ്വാനങ്ങൾക്ക് ഏറെ പ്രതിഫലം ലഭിക്കുന്ന, ഏറെ ശ്രേഷ്ഠത ലഭിക്കുന്ന, അധ്വാനിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന രാവിലേക്കും പകലിലേക്കുമാണ് ഞാനും നിങ്ങളും പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ജാ റമളാൻ, റമളാൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ, ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. വഗുല്ലികത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങളെ കൊട്ടിയടക്കപ്പെടുകയാണ്. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ കെട്ടിയിടുകയാണ്. സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റിയ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുകൂലമായ അവസ്ഥകളും മുന്നിൽ തെളിഞ്ഞു വരുന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നുവെച്ച് ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള അവസരങ്ങൾ ധാരാളം നൽകിക്കൊണ്ടാണ് റമദാനിന്റെ രാവും പകലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നരകത്തിനു വേണ്ടിയുള്ള അധ്വാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, നരകത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാഹചര്യം നൽകിക്കൊണ്ടാണ് റമദാനിന്റെ ദിവസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വിശ്വാസിക്ക് കഴിയുന്ന ദിവസങ്ങളിലേക്കാണ് റമദാനോടുകൂടി, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പ്രവേശിക്കുന്നത്. നരകത്തിൽ നിന്ന് അകറ്റാനുള്ള നോമ്പിന്റെ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാ, ഏതൊരടിമയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുക്കുന്നില്ല. ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫ, ഒറ്റ ദിവസത്തെ നോമ്പ്, ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് വിശ്വാസിക്ക് ലഭിക്കുന്നത് 70 വർഷം സഞ്ചരിക്കേണ്ട വഴി ദൂരം. നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അള്ളാഹു അകറ്റി നിർത്തിയിട്ടല്ലാതെ ഒരടിമയും ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുക്കുന്നില്ല. ഒരു ദിവസത്തെ നോമ്പ് ആത്മാർത്ഥമാണെങ്കിൽ, ഒരു ദിവസത്തെ നോമ്പ്
ശ്രദ്ധയോടുകൂടിയുള്ളതാണെങ്കിൽ, നല്ല നീയത്തോടുകൂടിയുള്ള നോമ്പാണെങ്കിൽ, ആ നോമ്പുകൊണ്ട് പ്രിയപ്പെട്ടവരെ 70 വർഷത്തെ വഴി ദൂരം നരകത്തിയിൽ നിന്ന് അല്ലാഹു അകറ്റി നിർത്തുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നിലക്കും നന്മകളിൽ മുന്നേറാൻ, നന്മകളിൽ ധൃതി കാണിക്കാൻ, സ്വർഗത്തിനു വേണ്ടി മാത്സര്യം കാണിക്കാൻ പറ്റിയ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആരും ജീവിതത്തിൽ ഒന്നാമത്തെ റമദാനിലേക്ക് പ്രവേശിക്കുന്നവരല്ല. നമ്മളിൽ ആരും ജീവിതത്തിലെ ഒന്നാമത്തെ റമദാനിലേക്ക് പ്രവേശിക്കുന്ന, പ്രായപൂർത്തിയും പക്വതയുമായി റമദാനിലെ നോമ്പ് ബാധ്യതയായി നിൽക്കുന്ന നമ്മളിൽ ആരും ജീവിതത്തിൽ ഒന്നാമത്തെ റമദാനിലേക്കല്ല പ്രവേശിക്കുന്നത്. എത്രയോ റമദാനുകൾ ഈ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ആ റമദാനുകളെയൊന്ന് താരതമ്യം ചെയ്ത് ഈ റമദാനിൽ നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. നമ്മൾ പരിശോധിക്കുക, റമദാനിന്റെ അനുഗ്രഹീതമായ രാപ്പകലുകൾ കഴിഞ്ഞ വർഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതിന്റെ മുൻപത്തെ വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിലെ 10, 15, 20, 30, 40 റമദാനുകൾക്ക് ഞാൻ ജീവിതം കൊണ്ട് സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ ഓരോ റമദാനും ലക്ഷ്യപൂർത്തീകരണം സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് ചില പ്ലാന് വേണം, നമുക്ക് ചില തീരുമാനങ്ങൾ റമദാനിന്റെ കാര്യത്തിൽ വേണം. ഒന്നാമത്തത്, തഖ്വ നേടുന്ന റമദാനായിരിക്കണം നമ്മുടേത്. തഖ്വ നേടുന്ന നോമ്പായിരിക്കണം നമ്മുടേത്. നോമ്പ് നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുമ്പോൾ ലക്ഷ്യം അല്ലാഹു പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ. നോമ്പുകൊണ്ട് ലഭിക്കേണ്ടത് തഖ്വയാണ്, നോമ്പുകൊണ്ട് ലഭിക്കേണ്ടത് സൂക്ഷ്മതയാണ്, കണ്ണിനുള്ള നിയന്ത്രണമാണ്, കാതിനുള്ള നിയന്ത്രണമാണ്, മനസ്സിനുള്ള നിയന്ത്രണമാണ് നോമ്പുകൊണ്ട് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യാ മഅശറ ശബാബ്, അല്ലയോ യുവസമൂഹമേ, മനിസ്തതഅമിൻകുമുൽ ബാഗ ഫല്യതസവ്വജ്, നിങ്ങളിൽ ആർക്കെങ്കിലും സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ, പ്രായപൂർത്തിയായി പക്വതയായി കാര്യങ്ങൾ ഒരു വിവാഹത്തിന് പറ്റിയ സാഹചര്യമായാൽ, നിങ്ങൾ ഫല്യതസവ്വജ്, നിങ്ങൾ വിവാഹിതരാവണം. അതാണ് കണ്ണിനെ നിയന്ത്രിക്കാൻ, അതാണ് തന്റെ ഗുഹ്യാവയവത്തെ നിയന്ത്രിക്കാൻ അവനെ സഹായിക്കുന്ന കാര്യം. ഇനി ആർക്കെങ്കിലും അതിന് സാധ്യമല്ല എങ്കിൽ നോമ്പെടുക്കണമെന്നാണ്. വിവാഹത്തിലൂടെ കണ്ണിന് വരുന്ന നിയന്ത്രണം, വിവാഹത്തിലൂടെ മനസ്സിന് വരുന്ന നിയന്ത്രണം, വിവാഹത്തിലൂടെ തന്റെ ലൈംഗികാവയവത്തിന് വരുന്ന നിയന്ത്രണം, അതേ രൂപത്തിൽ ലഭിക്കുന്ന മറ്റൊരു മാർഗമാണ് നോമ്പെടുക്കുക എന്നത്. കാരണം നോമ്പുകൊണ്ട് തഖ്വയാണ് ലഭിക്കേണ്ടത്. നമ്മൾ പരിശോധിക്കുക, എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ 10 റമദാനുകളിലെ എന്റെ നോമ്പുകൊണ്ട് എനിക്ക് ആ തഖ്വ ലഭിച്ചിട്ടുണ്ടോ? കണ്ണിന് നിയന്ത്രണം വന്നോ? കാതിന് നിയന്ത്രണം വന്നോ? മനസ്സിന്റെ വേണ്ടാത്ത ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ റമദാനിലെ നോമ്പുകൊണ്ട് എനിക്ക് സാധിച്ചോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശോധിക്കണം. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക, ഈ നോമ്പ്, ഈ റമദാനിലെ നോമ്പ്, മരണാനന്തര ജീവിതത്തെ ലക്ഷ്യമാക്കി ഞാൻ എടുക്കുന്ന നോമ്പ് എനിക്ക് തഖ്വ കൈമാറുന്ന, തഖ്വയുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ നോമ്പുകൊണ്ട് കഴിയും, അതിനുവേണ്ടി ഞാൻ പണിയെടുക്കും എന്ന് നമ്മൾ തീരുമാനിക്കുക. രണ്ടാമത്തെ ഒന്ന്, ശുദ്ധ മനസ്സുകൊണ്ടായിരിക്കണം നമ്മുടെ നോമ്പ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലവരാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ സ്വഹാബിമാർ, നബിയെ ആരാണ് അഫ്ളലായിട്ടുള്ള ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി വസുദൂഖുൽ ലിസാൻ. നല്ല മഹ്മൂമുൽ ഖൽബായിട്ടുള്ള, സുദൂഖുൽ ലിസാൻ ആയിട്ടുള്ള ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖാലു സുദൂഖുൽ ലിസാൻ നഅരിഫുഹു, നബിയെ, നാവിന്റെ സത്യസന്ധതയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. പക്ഷേ ഫമാ മഹ്മൂമുൽ ഖൽബി യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് മഹ്മൂമുൽ ഖൽബ് എന്നതിന്റെ ഉദ്ദേശം? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഖിയുൻ നഖിയ ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ്. അത് തഖിയായ നഖിയായ മനസ്സൻ. തഖിയ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയുള്ള, തഖ്വയുള്ള, നഖിയായ നല്ല ഫ്രഷ് ആയിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള മനസ്സ്. ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ്. പാപങ്ങളും കുറ്റങ്ങളുമില്ലാത്ത, അസൂയയും പോരും കുശുമ്പുമില്ലാത്ത നല്ലൊരു മനസ്സ്. ആ മനസ്സാണ് മഹ്മൂമുൽ ഖൽബ്. അതുള്ളവൻ അവനാണ് മനുഷ്യരിൽ നല്ലവൻ. ആ ശുദ്ധ മനസ്സായിരിക്കണം പ്രിയപ്പെട്ടവരെ
റമദാനിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്? എന്തൊക്കെയാ പറഞ്ഞത്? തഖ്വയുള്ള മനസ്സ്, നഖിയായിട്ടുള്ള മനസ്സ്, ശുദ്ധമായിട്ടുള്ള മനസ്സ്, തിന്മകൾക്ക് സ്ഥാനമില്ല എന്നാൽ ലാ ഇസ്മ ഫീഹി, ആ മനസ്സിലൊരു തിന്മക്കും സ്ഥാനമില്ല. തിന്മകൾ സ്ഥാനം പിടിക്കാത്ത, അനാവശ്യങ്ങളും അധർമ്മങ്ങളും സ്ഥാനം പിടിക്കാത്ത നല്ല മനസ്സുകൊണ്ടായിരിക്കണം പരിശുദ്ധ റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് മാത്രം മനസ്സ് ശുദ്ധമാകുന്നില്ല, അതുകൊണ്ട് മാത്രം മനസ്സ് മഹ്മൂമാകുന്നില്ല. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. വല ബഗ്യ വല ഇല്ല വല ഹസദ്, വെറുപ്പും പോരും കുശുമ്പും അസൂയയും ഒന്നുമില്ലാത്ത മനസ്സ്. പ്രിയപ്പെട്ടവരെ, റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹ് തൗഫീഖ് ചെയ്താൽ ഈ ഒരു പകൽ അവസാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാനിൽ പ്രവേശിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പള്ളിയിലിരിക്കുന്ന നമ്മളൊന്ന് ആത്മാർത്ഥമായി ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ. ആരോടും ഒരു പോരും കുശുമ്പും ഇല്ലാതെയാണോ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുന്നത്? ആരോടും അസൂയയും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെയാണോ ഈ റമദാനിനെ മണിക്കൂറുകൾ പിന്നിട്ടാൽ നമ്മിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സുകൊണ്ടാണോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കാത്തു നിൽക്കുന്നത്? ഇല്ലെങ്കിൽ ഈ കാത്തിരിപ്പിന് എന്തർത്ഥമാണുള്ളത്? സ്വന്തം ഭാര്യയോട്, സ്വന്തം ഭർത്താവിനോട്, സ്വന്തം മക്കളോട്, മാതാപിതാക്കളോട്, കുടുംബത്തോട്, അയൽവാസിയോട്, നാട്ടുകാരോട്, ആരോടെല്ലാം തെറ്റിപ്പിരിഞ്ഞകന്ന് നിന്നിട്ടാണ് പ്രിയപ്പെട്ടവരെ റമദാനിന്റെ ദിവസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്നത്? ശുദ്ധമായ മനസ്സുണ്ടാകണമെങ്കിൽ അവിടങ്ങളിലുള്ള ബന്ധം നന്നാക്കണം. ഭാര്യയോടുള്ള, ഭർത്താവിനോടുള്ള, മക്കളോടുള്ള, മാതാപിതാക്കളോടുള്ള, ജ്യേഷ്ഠാനുജ സഹോദരി സഹോദരങ്ങളോടുള്ള, അയൽവാസിയോടുള്ള, നാട്ടുകാരോടുള്ള ബന്ധങ്ങളിൽ ഏതെങ്കിലും നിലക്ക് വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ, വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചിട്ട് രണ്ടും മൂന്നും നാലും ദിവസമായി അല്ല, മാസങ്ങളായി വർഷങ്ങളായി ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് എന്നിട്ട് ഞാനും നിങ്ങളും റമദാനിനെ കാത്തിരിക്കുകയാണ്. മനസ്സ് ശുദ്ധമായ നല്ല മനുഷ്യരുടെ അടയാളം മനസ്സിൽ യാതൊരുവിധ പോരും കുശുമ്പും പകയും വിദ്വേഷവും അസൂയയും ഒന്നുമില്ലാത്ത മനസ്സ്, ആ നിലക്ക് റമദാനിനെ സ്വീകരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കുക. തഖ്വ നേടിയെടുക്കും, ശുദ്ധ മനസ്സുകൊണ്ട് ഞാൻ റമദാനിനെ സ്വീകരിക്കും എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന, നോമ്പിന്റെ കൂലി കളയുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ അധ്വാനത്തിന്റെ കൂലി കളയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ഏറ്റവും പ്രധാനം പ്രിയപ്പെട്ടവരെ, ശിർക്ക് തന്നെയാണ് അല്ലേ? ഏലസ് കെട്ടിയ, ചരട് കെട്ടിയ കൈകളിലും അരകളിലും ഏലസും ഐക്കലും കെട്ടിയിട്ട് പരിശുദ്ധ റമദാനിനെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? നബിയെ, ലൈനശ്രത്ത, താങ്കളാണ് ശിർക്ക് ചെയ്തതെങ്കിൽ നബിയെ, കർമ്മങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകും. സൂറത്തു സുമറിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറഞ്ഞത്, ജാറങ്ങളിൽ പോയി, ദർഗകളിൽ പോയി, മഖബറകളിൽ പോയി മരിച്ചു മൺമറഞ്ഞ ആളുകളുടെ മുന്നിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, ആ സ്വഭാവം ഇപ്പോഴും ജീവിതത്തിനുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ നിന്ന് ഇപ്പോഴും ശിർക്കിനെ മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, റമദാനിനെ കാത്തിരിക്കുന്നതിന് എന്തർത്ഥമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? വീടിന്റെ പെയിന്റ് മാറ്റിയതുകൊണ്ട്, വീടിന്റെ ജനാലകൾ നല്ല വില പിടിപ്പുള്ള സോപ്പ് കൊണ്ട് കഴുകി വൃത്തിയാക്കിയതുകൊണ്ട്, തിളങ്ങുന്ന ചുമരും തിളങ്ങുന്ന തറയും തിളങ്ങുന്ന കട്ടിലും ജനലും വാതിലും ഉണ്ടായതുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ കഴിയൂല. തിളങ്ങുന്ന മനസ്സുണ്ടാകണം, തിളങ്ങുന്ന വിശ്വാസമുണ്ടാകണം, ശിർക്ക് കലരാത്ത വിശ്വാസം കൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. പ്രാർത്ഥനകളിൽ അല്ലാഹു അല്ലാത്തവരുടെ നാമങ്ങൾ കടന്നുവരുന്ന സാഹചര്യമുണ്ടെങ്കിൽ എടുക്കുന്ന നോമ്പിന്റെ ഒന്നിന്റെയും പ്രതിഫലം പരലോകത്തുണ്ടാകൂല. അതുകൊണ്ട് എന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ബിദഅത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയണം, അധർമ്മങ്ങളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയണം. ഇപ്പോഴും റമദാനായാലും ടിവിന്റെ മുന്നിലാണ്, മഗ്രിബ് ബാങ്ക് കൊടുക്കുവോളം പൂട്ടിവെച്ച ടിവി, ഭക്ഷണം കഴിച്ച് ഇശാ പോലും നമസ്കരിക്കാതെ തുറക്കാൻ ധൃതി കാണിക്കുന്ന എത്ര ആളുകളുണ്ട്! അനാവശ്യ കാഴ്ചകൾക്ക് വേണ്ടി ധൃതി കാണിക്കുന്നവർ, വിനോദങ്ങൾക്ക് പിറകെ പോകുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, റുബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരുണ്ട്, ഹല്ലുഹു മിൻ സിയാമിഹി,
അവന്റെ നോമ്പിൽ നിന്ന് ആകെ അവന് കിട്ടിയത് അൽ ജൂഉ വൽ അത്തശ്, നോമ്പുകൊണ്ട് അവൻ ആകെ കിട്ടിയത് വിശപ്പും ദാഹവും മാത്രമാണ്. അങ്ങനെയുള്ള എത്ര നോമ്പുകാരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. കാരണം മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നോമ്പെന്ന് പറയുന്നത് ഭക്ഷണപാനീയങ്ങൾക്ക് മാത്രമല്ല, അനാവശ്യ വാക്ക് പറയാതിരിക്കാൻ, അനാവശ്യം ചിന്തിക്കാതിരിക്കാൻ, കള്ളസാക്ഷ്യം പറയാതിരിക്കാൻ, കളവ് പറയാതിരിക്കാൻ ഒക്കെ കഴിയുമ്പോഴേ നോമ്പ് അതിന്റെ പൂർണ്ണതയിലെത്തുള്ളൂ. നാൻ അതല്ലാതെ ഭക്ഷണവും പാനീയവും മാറ്റിവെച്ചതുകൊണ്ട് മാത്രം നോമ്പുകാരനാവില്ല. അത്തരം നോമ്പുകാർക്ക് വിശപ്പും ദാഹവുമല്ലാതെ നോമ്പിൽ നിന്നൊരു ഓഹരിയും ലഭിച്ചിട്ടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് തന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, ബന്ധങ്ങൾ നന്നാക്കണം. കാരണം ബന്ധങ്ങൾ നന്നാക്കാത്തവരുടെ കർമ്മങ്ങളെ പരിഗണിക്കാതെ മാറ്റിവെക്കാൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ എത്ര നേരം നിന്ന് നമസ്കരിച്ചിട്ട് എന്തു കാര്യമാണ്? ആ നിലക്കുള്ള എല്ലാ കുറവുകളെയും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ നാലാമത്തെ കാര്യം, നമ്മുടെ കർമ്മങ്ങളിൽ കൃത്യമായൊരു പ്ലാന് നമുക്കുണ്ടാകണം. ഒരു പ്ലാനിങ്ങോടുകൂടിയായിരിക്കണം റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഏതായാലും ഇങ്ങനെ വന്നു അശ്രദ്ധമായിട്ടാണ് നോമ്പിലേക്ക് പ്രവേശിക്കല്ല. ഇന്നൊരു പക്ഷേ രാവിലെ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും, ഇൻഷാ അല്ലാ ശനിയാഴ്ചയാണല്ലോ നോമ്പ്. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന മകള് പറഞ്ഞിട്ടുണ്ടാകും, നാളെയാണിപ്പാ ശനിയാഴ്ച, അപ്പോഴാണ് നോമ്പ് ഒരു ദിവസം അപ്പുറത്ത് വന്നു നിൽക്കുന്നുള്ള ബോധം ഉണ്ടാവുന്നത്. അങ്ങനെ അശ്രദ്ധമായിട്ട് പ്രവേശിക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ. അശ്രദ്ധമായിട്ടാണ് റമദാനിലെ കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒന്നും കിട്ടൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്തു, ഈമാനൻ വയഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടി പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി നോമ്പെടുത്തു, ആ നോമ്പിന് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അത്തരം നോമ്പുകൊണ്ട് കഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുന്നാൻ. രണ്ട് കാര്യം പറഞ്ഞത്, ഈമാൻ വേണം, വിശ്വാസത്താൽ ചെയ്യണം, എന്റെ പാപം എനിക്ക് ഈ നോമ്പിന് കൂലി കിട്ടും എന്ന പ്രതീക്ഷ വേണം. അങ്ങനെ പ്രതീക്ഷയുള്ളവൻ എങ്ങനെ പ്രിയപ്പെട്ടവരെ അശ്രദ്ധമായിട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുക? അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പ്ലാനിങ്ങോടുകൂടി ആയിരിക്കണം നമ്മുടെ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് പ്ലാന് വേണ്ടത്? ഒറ്റ ജമാഅത്തും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് പ്ലാൻ ചെയ്യണം. ഒരു ജമാഅത്ത് നമസ്കാരം റമദാനിൽ എനിക്ക് നഷ്ടമാകില്ല എന്ന് പ്ലാൻ ചെയ്യണം. അപ്പോ കച്ചവടം നടത്തുന്ന ആളുകൾക്കൊരു പ്ലാനിങ് വരും, എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും എപ്പോഴെന്റെ ഷട്ടർ ഞാൻ താഴ്ത്തേണ്ടി വരും. അതല്ല, ഞാനിരിക്കുന്ന സീറ്റിലേക്ക് മറ്റൊരാൾ എപ്പോൾ ഇരിക്കേണ്ടി വരും, എനിക്കെന്റെ ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ പ്ലാനിംഗ് ഉണ്ടാകും. ഞാൻ എന്റെ ജോലിയിൽ എന്ത് ക്രമീകരണം വരുത്തണം, കൃത്യമായ പ്ലാൻ ഉണ്ടാകും. ജമാഅത്ത് ബോധപൂർവം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഒരു സുന്നത്ത് പോലും പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടമാകരുത്. പരിശുദ്ധ റമദാനിലെ ഒരു സുന്നത്ത് പോലും നമുക്ക് നഷ്ടമാകരുത്. അതിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാകണം. ഒരൊറ്റ തറാവീഹ് നമസ്കാരം റമദാനിൽ നഷ്ടമാകരുത്. രണ്ട് നിലക്ക് തറാവീഹ് നഷ്ടപ്പെടും. ഒന്ന്, തീരെ നിസ്കരിക്കാതെ പോകുന്ന ആളുകളുണ്ടാകും. രണ്ടാമത്തത്, 11 റക്അത്തും നമസ്കരിച്ചിട്ട് നഷ്ടം സംഭവിച്ച ആളുകളുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നിടത്തുവരെ അവന് പ്ലാൻ ഉണ്ടാകും. ഇന്ന് എനിക്ക് 11 റക്അത്തിന്റെ റബ്ബിന്റെ മുന്നിൽ നമസ്കരിക്കാനുണ്ട്, 22 സുജൂദ് ചെയ്യാനുണ്ട് എന്റെ റബ്ബിന്റെ മുന്നിൽ. ആ 22 സുജൂദ് എന്തിനുള്ളതാ? ആ 22 സുജൂദ് എന്റെ ജീവിതത്തിന്റെ സ്വകാര്യതയിൽ സംഭവിച്ച അരുതായ്മകളെ റബ്ബിനോട് പങ്കുവെച്ച് പൊറുത്തു തരണേ എന്ന് കണ്ണു നിറച്ച് പറയാനുള്ളതാണ് ആ 22 സുജൂദ്. ആ സുജൂദിൽ എന്റെ മനസ്സിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന, കണ്ണുകൾ അടഞ്ഞു പോകുന്ന, ശരീരത്തിന് ക്ഷീണം തോന്നുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് അവൻ പ്ലാൻ ചെയ്യും. തറാവീഹ് അവന് നഷ്ടമാകില്ല. അവന്റെ യാത്രകൾ തറാവീഹ് നഷ്ടമാകാത്ത രൂപത്തിലേക്ക് അവൻ ക്രമീകരിക്കും. കൃത്യമായ പ്ലാന് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. എന്താ റമദാനിന്റെ പ്രത്യേകത? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനോട് ബന്ധമുണ്ടാകണം. അവിടെ എത്ര ജുസ് ഞാൻ റമദാനിൽ എത്ര തവണ ഞാൻ വിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതി തീർക്കും? രണ്ടാണെങ്കിൽ, മൂന്നാണെങ്കിൽ,
അതിനനുസരിച്ച് ഓരോ ദിവസവും ഓതണം. ഒരു തവണ ഖുർആൻ ഓതി തീർക്കുമെന്നതാണ് പ്ലാനെങ്കിൽ ഒരു ദിവസം ചുരുങ്ങിയത് 20 പേജ് ഓതണം. 20 പേജ് ഞാൻ ഒരു ദിവസം ഓതണമെങ്കിൽ 5 നേരത്തെ നമസ്കാരമുണ്ട് എനിക്ക്. ഓരോ നമസ്കാര ശേഷവും 4 പേജ് ഞാൻ ഖുർആൻ ഓതണം. എന്റെ മഗ്‌രിബിന് ശേഷം, എന്റെ ഇശാഇന് ശേഷം 4 പേജ് ഓതാൻ എനിക്ക് സമയമുണ്ടാകില്ല. അപ്പോൾ ആ 4 പേജ് മഗ്‌രിബിന് ശേഷം ഓതേണ്ട 4 പേജ്, ഇശാഇന് ശേഷം ഓതേണ്ട 4 പേജ്, അതും കൂടി ഒരു പക്ഷേ സുബഹിന് ശേഷം സമയം കണ്ടെത്തണം. അങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവസാനത്തെ നോമ്പിന്റെന്ന് വിശുദ്ധ ഖുർആനിൽ അവസാനത്തെ ആയത്തും ഓതി പൂർത്തീകരിച്ച് സന്തോഷത്താൽ യാത്രയേക്കാൻ കഴിയണം. പ്ലാൻ വേണം പ്രിയപ്പെട്ടവരെ. അവസാന ദിവസങ്ങളിലേക്ക് തിരക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ തുടക്കത്തിൽ ഒരു ദിവസം 2 ജുസോക്ക് ഓതി പോകേണ്ടി വരും. എന്തെങ്കിലും എവിടെയെങ്കിലും കുറവ് വന്നാൽ അത് പരിഹരിക്കാൻ ആ നിരക്ക് ഖുർആനിന്റെ വിഷയത്തിൽ പ്ലാൻ വേണം. ചുരുങ്ങിയത് 5 പ്രാർത്ഥനയെങ്കിലും ഈ റമദാനിൽ പുതുതായി ഞാൻ പഠിക്കും. എത്ര സംവിധാനങ്ങളുണ്ട്, ഞാനും നിങ്ങളും ഭൗതികമായ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന അതേ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടുന്ന പ്രാർത്ഥനകൾ പഠിക്കാൻ നമുക്ക് കഴിയും. പ്ലാൻ ഉണ്ടാവണം. അപ്രകാരം അവസാനത്തെ 10 ഇപ്പൊ തീരുമാനിക്കണം. 19-ാമത്തെയോ 20-ാമത്തെയോ നോമ്പിന്റെന്ന് ഇനിയിപ്പോ എന്താ ചെയ്യുക, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് ഈ വർഷം ഏതായാലും നടക്കൂല എന്ന് പറയരുത്. ഇപ്പോൾ പ്ലാൻ വേണം. എന്റെ അവസാനത്തെ 10 പള്ളിയിലാകണമെങ്കിൽ ഇപ്പോൾ ഞാൻ വീട്ടിലെന്തൊക്കെ ശ്രദ്ധിക്കണം, കുടുംബത്തിലെന്തൊക്കെ ശ്രദ്ധിക്കണം, കച്ചവട സ്ഥാപനത്തിൽ, എന്റെ യാത്രയിൽ, ജോലിസ്ഥലത്ത് എന്തൊക്കെ ക്രമീകരണം വരുത്തണം. പ്ലാൻ ഉണ്ടാക്കി ഏട്ടിക്കാഫിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ സമയം ചെലവഴിക്കണം. സമ്പത്ത് ചെലവഴിക്കാൻ എന്താ എന്നെ കൊണ്ട് കഴിയുക, കഴിയുന്നത് ഞാൻ ഇത്ര കൊടുക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഈ പുണ്യം നിറഞ്ഞ പകലിൽ രാവിലെ ഞാൻ അത് കൊടുക്കും എന്ന് തീരുമാനിക്കണം. അപ്രകാരം തന്നെ മതപഠനത്തിനു വേണ്ടി സമയം കണ്ടെത്തണം. നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സംവിധാനം എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ, ഇൻഷാല്ലാ എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ പെരിന്തൽമണ്ണയിലെ ടൗൺ ഹാളിൽ എല്ലാ ഞായറാഴ്ചയും 2 പ്രഭാഷണങ്ങൾ മതം പഠിക്കാൻ. അതല്ലാത്തതായ അവസരങ്ങൾ ഏതൊക്കെയുണ്ടോ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി റമദാനിൽ കുറച്ച് ദീനീ കാര്യങ്ങൾ അധികം പഠിച്ചെടുക്കണം. ഇതൊക്കെ തീരുമാനിക്കുക. എല്ലാ തീരുമാനവും നടന്നില്ലെങ്കിലോ, എല്ലാ തീരുമാനവും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഒരു പൂർണ്ണ നന്മയുടെ പ്രതിഫലം അയാൾക്ക് അല്ലാഹു രേഖപ്പെടുത്തും. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ അയാൾക്ക് 10 ഇരട്ടിയും 700 ഇരട്ടിയും ധാരാളം ഇരട്ടികളുമായി അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ആ തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അയാൾക്കൊരു നന്മ അള്ളാഹു രേഖപ്പെടുത്തും. ഒരാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു തിന്മ അയാൾക്ക് അള്ളാഹു രേഖപ്പെടുത്തും. അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അപ്പോൾ നമ്മൾ 2 തവണ ഖുർആൻ ഓതണമെന്നാണ് തീരുമാനിച്ചത്. തീരുമാനിച്ചപ്പോഴേ ആ തീരുമാനത്തിന്റെ കൂലി രേഖപ്പെടുത്തി, പൂർണ്ണ നന്മയുടെ കൂലി. അത് പ്രവർത്തിച്ചാൽ 700 ഇരട്ടിയും അതിനേക്കാൾ ധാരാളം ഇരട്ടിയുമായി അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പരമാവധി നന്മകൾ പ്ലാൻ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. 5-ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം നമ്മുടെ നോമ്പ്. പ്രവാചകൻ പഠിപ്പിച്ച നോമ്പ്. 1-2 വിഷയങ്ങൾ അത്താഴത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകൾ, അത്താഴം കഴിക്കുമ്പോൾ തന്നെ അത്താഴം കഴിച്ചൊന്ന് വിശക്കണം സുബഹ ആകുമ്പോഴേക്ക് എന്ന് വിചാരിക്കുന്നവർ. സ്വഹാബിമാര് പറയാണ്, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ അത്താഴം കഴിച്ചു, എന്നിട്ട് സുബഹിന് വേണ്ടി ഞങ്ങൾ തയ്യാറായി. അപ്പൊ അവരോട് ചോദിച്ചു, എത്രയായിരുന്നു സുബഹ് ബാങ്കിന്റെയും അത്താഴത്തിന്റെയും ഇടയിലുള്ള സമയം? സ്വഹാബിമാർ പറഞ്ഞത്, 50 ആയത്തോതുന്ന സമയമെന്ന്. 50 ആയത്തോതുന്ന സമയം. രണ്ടു കാര്യം കിട്ടി പ്രിയപ്പെട്ടവരെ ആ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന്. ഒന്ന്, അത്ര സമയമേ വേണ്ടതുള്ളൂ അത്താഴവും സുബഹ് ബാങ്കിന്റെയും ഇടയിൽ. 2-ാമത്തേത്, അവിടെ പോലും ഒരു ഖുർആനിനോട് താരതമ്യം ചെയ്താണ് ആ സമയം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ആ കിട്ടുന്ന സമയത്ത് പോലും അവർ ഖുർആൻ ഓതിയിരുന്നു എന്നാണ്. ഒരു 50 ആയത്തോതുന്ന സമയം, അതാണ് അത്താഴത്തിന്റെയും സുബഹ് ബാങ്കിന്റെയും ഇടയിൽ ഉണ്ടാകേണ്ട സമയം. രാത്രി ഒരു 12 മണിക്ക് 12:30 വീട്ടിലെത്തി ഏതായാലും ആണ് ഭക്ഷണം കഴിച്ച് കിടക്കുക എന്ന് തീരുമാനിക്കരുത്. അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്നാൽ അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം, ഒരിറക്ക് വെള്ളമെങ്കിലും അത്താഴം എന്ന നെയ്യത്തിൽ കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുപോലെ തന്നെയാണ് നോമ്പ് തുറക്കുന്ന സമയം, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണം. ഞാൻ പോകുന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ടില്ല, ഞാൻ അംഗീകരിക്കുന്ന വിഭാഗത്തിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കരുത്. സമയമായി എന്ന് ബോധ്യപ്പെട്ടാൽ, ഒരുപക്ഷെ ബാങ്ക് കേൾക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണെങ്കിലും സമയമായി എന്ന് തിരിച്ചറിഞ്ഞാൽ നോമ്പ് തുറക്കണം. നോമ്പ് തുറക്കാൻ സമൂഹം ധൃതി കാണിക്കുന്നിടത്തോളം അവരിൽ ഉമ്മത്തിൽ ഹൈറുണ്ടായിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ നോമ്പ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ധന്യമായ റമദാനായി വരുന്ന റമദാനിനെ സ്വീകരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഞാൻ നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിൽ നമുക്ക് അനുവദനീയമായ, നോമ്പുകാരൻ അനുവദനീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും സമൂഹം ആ രംഗത്ത് വേണ്ടാത്ത ഒരു പേടിയും ആവലാതിയുമൊക്കെ വെച്ച് പുലർത്താറുണ്ട്. ഇപ്പോൾ ദന്തശുദ്ധീകരണം, വായ കഴുകലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ദേഹത്ത് വെള്ളമൊഴിച്ച് കുളിക്കലും മുങ്ങിക്കുളിക്കലും, അതുപോലെ തന്നെ രോഗത്തിന് ശിഫയാകാൻ വേണ്ടി ശരീരത്തിൽ മരുന്ന് കയറ്റലും, അതുപോലെ തന്നെ ആ നിലക്കുള്ള, ഇപ്പോ വീട്ടിൽ പലപ്പോഴും സഹോദരിമാർ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അതിന്റെ രുചിയൊന്ന് നോക്കാൻ, അതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാൻ പോലും ശ്രമിക്കൂല. അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിച്ചു നോക്കലും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടൊന്നും ഒരാളുടെ നോമ്പ് നഷ്ടമാവുകയില്ല. കണ്ണിൽ മരുന്നിറ്റിക്കുന്നത് കൊണ്ടോ കണ്ണിൽ സുറുമയിടുന്നത് കൊണ്ടോ ഒന്നും നോമ്പ് നഷ്ടമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അവിടെ ഇപ്പോ വുളു ചെയ്യുന്ന സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നത് വുളുവിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ റമദാനാണെന്ന് വിചാരിച്ച്, നോമ്പാണെന്ന് വിചാരിച്ച് ചിലരെങ്കിലുമൊക്കെ ആ രംഗത്ത് അത് ഒഴിവാക്കുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നിയന്ത്രണം വേണം, പരിധി കടന്നു പോകാതെ ശ്രദ്ധിക്കണം. എന്നാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് കൊണ്ട് നോമ്പ് നഷ്ടമാവുകയില്ല. ഭക്ഷണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ, ശരീരത്തിന് ഉത്തേജനം ലഭിക്കാൻ വേണ്ടിയല്ലാതെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിലൂടെ ഒരിക്കലും നോമ്പ് നഷ്ടമാകൂല. എന്തെങ്കിലുമൊക്കെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി ശരീരത്തിൽ നിന്ന് രക്തമെടുക്കുന്നതിലൂടെ നോമ്പ് നഷ്ടമാവുകയില്ല. ഇങ്ങനെ നോമ്പ് നഷ്ടമാവില്ല എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച കാര്യങ്ങൾ, ആ രംഗത്ത് വേണ്ടാത്തൊരു പേടി വെച്ചു പുലർത്തുന്ന സാഹചര്യം നമുക്ക് വേണ്ടതില്ല. എന്നാൽ കണ്ണിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ, ഇതൊക്കെ നിയന്ത്രിച്ചിട്ട് കണ്ണിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ, ഒരു വാക്ക് പറയുന്നിടത്ത് നാവിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, റമദാനിൽ പോലും കലഹിക്കുന്ന കുടുംബങ്ങൾ, റമദാനിൽ പോലും അങ്ങാടിയിൽ നിന്ന് വഴക്കടിക്കുന്ന ആളുകൾ, റമദാനിൽ പോലും അത്യുച്ചത്തിൽ അങ്ങാടികളിൽ തമാശ പറഞ്ഞ് ചിരിക്കുന്ന സംസാരിക്കുന്ന ആളുകൾ, അതിലൊന്നൊരു ശ്രദ്ധയില്ല. അതൊക്കെയാണ് നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്നത്. ഇങ്ങോട്ട് കലഹിക്കാൻ ഒരാൾ വന്നാൽ പോലും, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കണമെന്ന് പഠിപ്പിച്ചെടുത്ത്, റമദാനായാലും മക്കൾക്ക് സ്വൈരം കൊടുക്കാതെ ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പയും വീട്ടിലിങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കാൻ, മക്കളും മാതാപിതാക്കളും തർക്കിച്ചുകൊണ്ടിരിക്കാൻ, ജ്യേഷ്ഠനും അനുജനും അങ്ങോട്ടിങ്ങോട്ടും വഴക്കടിക്കാൻ, പരിശുദ്ധ റമദാനാണെന്ന ചിന്ത പോലുമില്ലാതെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ റമദാനിലെ നോമ്പിനെ നഷ്ടപ്പെടുത്തുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ബോധപൂർവം ഒരു നോമ്പ് ഒഴിവാക്കിയാൽ, നോമ്പെടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ഇളവുകൾ തന്നിട്ടുണ്ട്. യാത്രക്കാരന് രോഗിയാണ്, പല നിലക്കുമുള്ള ഇളവുകൾ തന്നിട്ടുണ്ട്. മറ്റു ദിവസം നോമ്പെടുത്ത് വീട്ടിയാൽ മതി. ബോധപൂർവം നോമ്പൊഴിവാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സ്വപ്നത്തിൽ രണ്ടാളുകൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി, ഒരു കുന്നിൻ മുകളിലേക്ക് കയറാൻ എന്നോട് അവർ പറഞ്ഞു, എനിക്ക് കയറാൻ കഴിയുന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു, അവരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കയറി, ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. എന്താണ് ആ ശബ്ദമെന്ന് കാതടപ്പിക്കുന്ന ശബ്ദത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അത് നരകവാസികളുടെ അട്ടഹാസമാണ് എന്ന് അവരെനിക്ക് പറഞ്ഞു തന്നു. ചെങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട രൂപത്തിൽ ചുണ്ടുകൾ മുറിച്ചിട്ട്
ചുണ്ടുകളിൽ നിന്ന് രക്തം ഒഴുകുന്ന ചില മനുഷ്യരെ ഞാൻ കണ്ടു. ആരാണവരെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് പറഞ്ഞു തന്നത്, സമയമാകുന്നതിന്റെ മുൻപ് നോമ്പ് തുറന്നവർ, നോമ്പൊഴിവാക്കിയവർ, നോമ്പ് അവസാനിപ്പിച്ചവർ പല നിലക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നോമ്പ് തന്നെ എടുക്കാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും? ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് രാവിലത്തെ ഒരു 2 മണിക്കൂർ നേരത്തെ ഇറങ്ങണം എന്നുള്ള കാരണം പറഞ്ഞ്, നമ്മുടെ ജോലിയുടെ തിരക്ക് പറഞ്ഞ് നിർബന്ധമായ നോമ്പിനെ ഒഴിവാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കാര്യങ്ങളെ ഗൗരവത്തിൽ കാണണം. നാളെ പരലോകത്ത് നഷ്ടങ്ങളുടെ കണക്ക് പറയേണ്ടി വരും. നമുക്ക് അവസരങ്ങളാണ് അള്ളാഹു തരുന്നത്. അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും ധന്യമായ റമദാനായി ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താനും റമദാനിനെ യാത്രയച്ച് പെരുന്നാളിലേക്ക് പുറപ്പെടുമ്പോൾ സന്തോഷത്താൽ യാത്ര അയക്കാനും ഇപ്പോഴേ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. അള്ളാഹു നന്മകൾ തീരുമാനിക്കാനും പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യമെന്തെന്ന് പഠിക്കാൻ, ശരിയേതെന്ന് കണ്ടെത്താൻ, ആ സത്യത്തിന്റെ ശരിയുടെ മാർഗത്തിൽ വിശ്വാസത്തിലും കർമ്മത്തിലും ഒക്കെ ആ ശരി തെരഞ്ഞെടുത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു പരിശുദ്ധ റമദാനിൽ ആയസോടുകൂടി, ആരോഗ്യത്തോടുകൂടി ഈ റമദാനിന്റെ രാപ്പകലുകളെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബദ്ധങ്ങളും അപാകതകളും കടന്നുവന്ന് ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടുന്ന ഹതഭാഗ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടത്തിന് അള്ളാഹു വിശാലത നൽകുമാറാവട്ടെ. മഗ്ഫിറത്ത് നൽകി, മർഹമത്ത് നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കേണ്ടി വന്നാലും മുത്തഖീങ്ങളായി ലോകത്ത് നിന്ന് കണ്ണടക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബന ആതിനാ ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബന്നാർ വ സലാമുന ലിൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.